നമ്മളീ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ മൊഡ്യൂളാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ എസ് എ പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതായാലും ചോക്കൻസ് ആയതായുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ എന്താണ് അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസിൽ വരുന്നത്? ഫസ്റ്റ് വൺസ് എന്താണ് സൊലബിലിറ്റി പ്രൊഡക്റ്റ് എന്നാണ്. സൊലബിലിറ്റി പ്രൊഡക്റ്റ് ഓഫ് എ സ്പാരിംഗ്ലി സൊലബിൾ സാൾട്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഇറ്റ്സ് അയോൺസ് ഇൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ഇറ്റ് അറ്റ് ഗിവൺ ടെമ്പറേച്ചർ. സൊലബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി ഓഫ് ഇറ്റ്സ് അയോൺസ് ഇൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ Ca2+ 2F- ആയിട്ടും ഡിസോസിയേറ്റ് ചെയ്താൽ അതിലെ അയോൺസിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? സൊലബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയാം. അപ്പോൾ എപ്പോഴാണ് പിന്നെ വെൻ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ ഒക്യൂഴ്സ്? പ്രസിപ്പിറ്റേഷൻ ഓഫ് എൻ അയോണിക് സബ്സ്റ്റൻസ് ഒക്യൂഴ്സ് വെൻ ദ അയോണിക് പ്രൊഡക്റ്റ് എക്സീഡ്സ് ദ സൊലബിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസസ് അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ അയോണിക് പ്രൊഡക്റ്റ് സൊലബിലിറ്റി പ്രൊഡക്റ്റിനെ എക്സീഡ് ചെയ്യുന്ന സമയത്താണ് എന്ത് പ്രസിപ്പിറ്റേഷൻ നടക്കുക. ഇനി എന്താണ് കോമൺ അയൺ എഫക്റ്റ് എന്നുള്ളതാണ്. ദ സപ്രഷൻ ഓഫ് അയണൈസേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഓൺ ദ അഡീഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് എ കോമൺ അയോൺ. ഇപ്പോൾ ഇതിന് എക്സാമ്പിളാണ് NH4OH NH4Cl അല്ലെ. NH4OH ഈസ് എ വീക്ക് ബേസ് ആൻഡ് ഇറ്റ് ഈസ് സപ്രസ്ഡ് ബൈ ദ അഡീഷൻ ഓഫ് NH4Cl വിച്ച് ഈസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഹാവിങ് ദ കോമൺ അയോൺ NH4+. അതായത് ഒരു കോമൺ അയോണുള്ള രണ്ട്, ഒന്ന് വീക്കും ഒന്ന് സ്ട്രോങ്ങുമായിട്ടുള്ള രണ്ട് ഇലക്ട്രോലൈറ്റുകൾ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതിലെ കോമൺ അയോൺ എന്ത് ചെയ്യും? ഒരെണ്ണത്തിൻ്റെ ആക്ഷൻ കുറയ്ക്കും, ഒന്നിനെ സപ്രസ് ചെയ്യും. അതിനാണ് നമ്മൾ കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറയുക. അപ്പോൾ ഈ എക്സാമ്പിൾ പഠിക്കുക. നെക്സ്റ്റ് എന്താണ് ഗ്രൂപ്പ് ഏതൊക്കെയാണ് ഗ്രൂപ്പ് കാറ്റയോൺസ്, അതിൻ്റെ ഗ്രൂപ്പ് റിയേജൻസ് ഏതൊക്കെയാണെന്ന്. ഗ്രൂപ്പ് വണ്ണിൽ വരെ ഏതൊക്കെയാണ്? മെർക്കുറി, സിൽവർ, ലെഡ്. അവിടുത്തെ ഗ്രൂപ്പ് റിയേജൻ്റ് ഏതാണ്? ഡയലൂട്ട് HClആണ്. അവർ പ്രസിപ്പിറ്റേറ്റ് ഏത് ഫോമിലാണ്? ക്ലോറൈഡ് ഫോമിലാണ് തരാം. പിന്നെ ഗ്രൂപ്പ് ടൂവിൽ വരുന്ന ആരൊക്കെയാണ്? വിസ്മത്ത്, കോപ്പർ, കാഡ്മിയം, ആഴ്സനിക്, അതുപോലെ SN. പിന്നെ അപ്പോൾ അതിൻ്റെ റിയേജൻ്റ് ഏതൊക്കെയാണ്? ഡയലൂട്ട് HClഉം H2S ആണ്. അവർ സൾഫൈഡ്സ് ആയിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. ഗ്രൂപ്പ് 3 ആരാണ്? അലുമിനിയം, ക്രോമിയം, ഫെറോ. അതിൽ NH4Cl NH4OH ആണ്. അവർ ഹൈഡ്രോക്സൈഡ്സ് ആയിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. ഗ്രൂപ്പ് 4 വരുന്നത് കൊബാൾട്ട്, നിക്കൽ, മാംഗനീസ്, സിങ്ക് ആണ്. NH4Cl NH4OH H2S അപ്പോൾ സൾഫൈഡ്സ് ആയിട്ടാണ് അവർ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. ഗ്രൂപ്പ് 5 വരുന്നത് NH4Cl NH4OH NH4CO3 അവർ കാർബണേറ്റ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുക? ഇതാക്കുക. ഗ്രൂപ്പ് 6 വരുന്നത് മെഗ്നീഷ്യം, അതേപോലെ സോഡിയം, പൊട്ടാസ്യം, അമോണിയം എന്നിവരാണ്. ഇവരെന്ത് ചെയ്യുന്നില്ല, അവർക്ക് ഗ്രൂപ്പ് റിയേജൻ്റ് എന്ന് പറയുന്നില്ല. അതേപോലെ അവർ പ്രസിപ്പിറ്റേഷൻ വേറെ ഫോമിലാണ് വരുന്നത്. നമ്മൾ ലാബിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് എന്താണ് ഇൻ്റർഫയറിങ് ആനയോൺസ് എന്നാണ്. സെർട്ടൻ ആനയോൺസ് ക്യാൻ ഇൻ്റർഫയർ ദ നോർമൽ സ്കീം ഓഫ് സ്കിമാറ്റിക് കാറ്റയോൺ അനാലിസിസ്. ദീസ് ആർ നോൺ ആസ് ഇൻ്റർഫയറിങ് ആനയോൺസ്. അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ആനയോൺസ് കോസിങ് അൺവാണ്ടഡ് പ്രസിപ്പിറ്റേഷൻ ഓൺ ദ അഡീഷൻ ഓഫ് ഗ്രൂപ്പ് റിയേജൻസ്. ഗ്രൂപ്പ് റിയേജൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ട് എന്ത് ചെയ്യുക? പ്രസിപ്പിറ്റേഷൻ കാണിക്കുന്ന ആൾക്കാർ. അതിന് എക്സാമ്പിളാണ് ആഴ്സനേറ്റ്, ആഴ്സനൈറ്റ്, ക്രോമേറ്റ്. അപ്പോൾ ആഴ്സനേറ്റ് എന്ത് ചെയ്യും? ഓക്സിഡൈസസ് H2S → Sulfur ആൻഡ് ദെൻ പ്രസിപ്പിറ്റേറ്റഡ് ആസ് As2S3. അതേപോലെ ആനയോൺസ് കോസിങ് പ്രസിപ്പിറ്റേഷൻ ഓഫ് മെറ്റൽസ് ഔട്ട്സൈഡ് ദെയർ ഓൺ ഗ്രൂപ്പ്. അതായത് സ്വന്തം ഗ്രൂപ്പിന് പുറമെ വേറെ ഗ്രൂപ്പിൽ പോയിട്ട് എന്ത് ചെയ്യും? പ്രസിപ്പിറ്റേഷൻ കാണിക്കുക. അതിന് അങ്ങനത്തെ ആൾക്കാരാണ് എന്ത്? ഓക്സലേറ്റ്, ബോറേറ്റ്, ഫ്ലൂറൈഡ്, ഫോസ്ഫേറ്റ് ഒക്കെ. ദീസ് ആർ ആനയോൺസ് ഡു നോട്ട് ഇൻ്റർഫിയർ ഇൻ ഗ്രൂപ്പ് 1 and 2, ബട്ട് ഇൻ ഗ്രൂപ്പ് 3 ദ വീക്ക് ആസിഡ്സ് ഓഫ് ആനയോൺസ് ഗെറ്റ് ന്യൂട്രലൈസ്ഡ് ബൈ NH4OH വിച്ച് കോസസ് പ്രസിപ്പിറ്റേഷൻ ഓഫ് ഇൻസോലബിൾ മെറ്റാലിക് സാൾട്സ് ഓഫ് ദെയർ ഓൺ. പിന്നെ വരുന്നതാണ് ആനയോൺസ് കോസിങ് ഫോർമേഷൻ ഓഫ് സ്റ്റേബിൾ കോംപ്ലക്സ് അയോൺ സൊല്യൂഷൻ. അതിന് എക്സാമ്പിൾ ഏതാണ്? ഓക്സലേറ്റ് ആണ്. ഇറ്റ് ആക്ട് ആസ് എ കോർഡിനേറ്റിംഗ് ലിഗാൻഡ്, കോസസ് ദ മാസ്കിങ് ഓഫ് നമ്പർ ഓഫ് മെറ്റൽ അയോൺസ് ത്രൂ ദ ഫോർമേഷൻ ഓഫ് സ്റ്റേബിൾ കോംപ്ലക്സസ്. നെക്സ്റ്റ് ഇനി എങ്ങനെയൊക്കെയാണ് എലിമിനേഷൻ ഓഫ് ആൾസനേറ്റ് ആൻഡ് ആൾസനൈറ്റ്? ആൾസനൈറ്റും ആൾസനേറ്റും എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നതാണ്? ആൾസനേറ്റ് ആൻഡ് ആൾസനൈറ്റ് ആൾസനൈറ്റ് ആൻഡ് ആൾസനേറ്റ് ആർ എലിമിനേറ്റഡ് ഇൻ ഗ്രൂപ്പ് 2 ബൈ പ്രസിപ്പിറ്റേറ്റിംഗ് ദം ആസ് AS2S3 യൂസിങ് H2S.
അപ്പോൾ സൾഫൈഡ്സ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അവരെ ഒഴിവാക്കുക. അപ്പോൾ ആർസനേറ്റ് ഇസ് എലിമിനേറ്റഡ് ബൈ കണ്ടിന്യൂഡ് ബബ്ലിംഗ് ഓഫ് H2S ഇൻ ഗ്രൂപ്പ് ടു അൺടിൽ നോ ഫർദർ പ്രസിപ്പിറ്റേഷൻ ടേക്സ് പ്ലേസ്. ആർസനേറ്റ് എങ്ങനെയാണ്, ആർസനേറ്റ് ഇസ് ഫസ്റ്റ് റെഡ്യൂസ്ഡ് ടു ആർസനൈറ്റ് ബൈ ഡ്രോപ്പ് ബൈ ആഡിങ് 10% ഓഫ് അമോണിയം അയോഡൈഡ് ഇൻ ഡ്രോപ്പ് വൈസ്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബബ്ലിംഗ് ചെയ്യും. ദെൻ ട്രീറ്റഡ് ടു H2S ഓഫ് അൺടിൽ H2S അൺടിൽ നോ ഫർദർ പ്രസിപ്പിറ്റേഷൻ ടേക്ക് പ്ലേസ്. നെക്സ്റ്റ് വരുന്നത് എലിമിനേഷൻ ഓഫ് ക്രോമേറ്റ് ആണ്. ക്രോമേറ്റ് എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുക, ക്രോമേറ്റ് ഇൻ്റർഫിയേഴ്സ് ബൈ ഓക്സിഡൈസിങ് H2S ടു സൾഫർ ഇൻ ഗ്രൂപ്പ് ടു. ഇൻ എലിമിനേഷൻ പ്രോസസ് ഇറ്റ് ഈസ് ടേക്കൺ ഇൻ എ ചൈന ഡിഷ് ആൻഡ് എ കോൺസെൻട്രേറ്റഡ് HCl ഇസ് ആഡഡ് ടു ജസ്റ്റ് ഇനഫ് ടു കവർ ഇറ്റ്. ദ സൊല്യൂഷൻ ഇസ് ബോയിൽഡ് ആൻഡ് ഇവാപറേറ്റഡ് നിയർലി ഡൈനസ്. ഹിയർ ക്രോമേറ്റ് ഇസ് റെഡ്യൂസ് ടു Cr3+ ആൻഡ് എവാപറേറ്റഡ്. അതായത് നമ്മളെ മിക്സർ എടുത്തിട്ട് അതിനെന്ത് ചെയ്യും, ഒരു ചൈന ഡിഷിലെടുത്ത് കോൺസെൻട്രേറ്റഡ് HCl ജസ്റ്റ് കവർ ചെയ്യാൻ തരത്തിൽ ഒഴിച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ ചൂടാക്കും. അപ്പോൾ അതിലുള്ള ക്രോമേറ്റ് എന്തായിട്ട് മാറും, Cr3+ ഫോമിൽ വന്നിട്ട് ഇവാപറേറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് എലിമിനേഷൻ ഓഫ് ഓക്സലേറ്റ് ആണ്. ഓക്സലേറ്റ് ഇൻ്റർഫിയേഴ്സ് ഇൻ ഗ്രൂപ്പ് 3 കോസിങ് പ്രസിപ്പിറ്റേഷൻ ഓഫ് ഇൻസലബിൾ മെറ്റൽ ഓക്സലേറ്റ്. ഇപ്പോൾ ക്രോമേറ്റ് ചെയ്ത അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുക, ഓക്സലേറ്റും ചെയ്യുക. പക്ഷേ എന്താണ് അഡീഷണൽ ആയിട്ട്, ദ പ്രോസസ് ഈസ് റിപ്പീറ്റഡ് 3 more times ബൈ ആഡിങ് ഫ്രഷ് കോൺസെൻട്രേറ്റഡ് HCl. അപ്പോൾ ബോറേറ്റ് ഈസ് കൺവേർട്ടഡ് ടു ബോറിക് ആസിഡ് വിച്ച് വോളറ്റൈൽ ആൻഡ് എസ്കേപ്സ് ഡ്യൂറിങ് ദിസ് പ്രോസസ്. നെക്സ്റ്റ് വരുന്നത് എലിമിനേഷൻ ഓഫ് ഫ്ലൂറൈഡ് ആണ്. അതെന്താണ്, ഓക്സലേറ്റിൻ്റെ അതേപോലെ തന്നെ, അതേപോലെ 3 times ഓക്സലേറ്റിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ 3 times കൂടി ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ദെൻ ഫ്ലൂറൈഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ക്ലോറൈഡ് റിലീസിങ് HF, എസ്കേപ്സ് ഡ്യൂറിങ് ദ പ്രോസസ്. ഇനി എന്താണ് സ്പോട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ സ്പോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് റെഫേഴ്സ് ടു ദ മൈക്രോ ടെസ്റ്റ് ഫോർ അയോൺസ് ഓർ കോമ്പൗണ്ട്സ് യൂസിങ് മൈക്രോ സ്കെയിൽ ഓർഗാനിക് ഓർ ഇനോർഗാനിക് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഇറ്റ് ഇൻവോൾവ്സ് മാനിപ്പുലേഷൻ ഓഫ് വെരി സ്മാൾ ക്വാണ്ടിറ്റീസ് അൺലൈറ്റ് സാമ്പിൾ ആൻഡ് റീഏജൻസ്. ദർ ആർ വേരിയസ് മെത്തേഡ്സ്. അതായത് കുറച്ച് മാത്രം സാമ്പിൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ടെസ്റ്റ് നടത്തുന്നതിനാണ് നമ്മൾ സ്പോട്ട് അനാലിസിസ് അല്ലെങ്കിൽ സ്പോട്ട് ടെസ്റ്റ് എന്ന് പറയുക. അതിൻ്റെ വേരിയസ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്താണ്, ബൈ ബ്രിങ്ങിങ് ടുഗെദർ എ ഡ്രോപ്പ് ഓഫ് ടെസ്റ്റ് സൊല്യൂഷൻ ആൻഡ് എ ഡ്രോപ്പ് ഓഫ് റീഏജൻറ്റ് ഓൺ എ ഗ്ലാസ് ഓർ പേപ്പർ സർഫസ്. അല്ലെങ്കിൽ എന്താണ്, ബൈ പ്ലേസിങ് എ ഡ്രോപ്പ് ഓഫ് അൺലൈറ്റ് സൊല്യൂഷൻ ഓൺ എ ഫിൽട്ടർ പേപ്പർ ഇംപ്രിഗ്നേറ്റഡ് വിത്ത് നെസസറി റീഏജൻറ്റ്. അല്ലെങ്കിൽ എന്താണ്, ബൈ ബ്രിങ്കിങ് കോൺടാക്ട് ദ ഡ്രോപ്പ് ഓഫ് ദ റീഏജൻറ്റ് വിത്ത് ഗ്യാസസ് ലിബറേറ്റഡ് ഫ്രം ദ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസ് ഓഫ് സാമ്പിൾ. ഇത്രയാണ് നമുക്ക് ഇതിൽ 3 marks സെക്ഷനായിട്ട് ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ്.